ഉറപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം ആരംഭിക്കാൻ പോവുകയാണ്. വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബിഗ് ബോസ് 4 സീസൺ ആരംഭിക്കാൻ അവശേഷിക്കുന്നുള്ളൂ. മാർച്ച് 27 മുതൽ ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തും. ഓരോ പുതിയ പ്രമോകൾ വരുമ്പോഴും ആളുകളുടെ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. ആരൊക്കെയാണ് ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാവുക എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇത്തവണ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ 24 മണിക്കൂറും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഏകദേശം കൺഫേം ആയിട്ടുള്ള ലിസ്റ്റും പുറത്തു വന്നുവെന്നാണ് ബിഗ് ബോസ് വാർത്തകൾ യഥാസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ പറയുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ലിൻഡോ റോണിയാണ് കൺഫേം ലിസ്റ്റിലുള്ള ആദ്യത്തെ മത്സരാർത്ഥി. സിനിമകളിലും സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ ലിൻഡോ. അടുത്തത് ഏഷ്യാനെറ്റിലെ വാനമ്പാടി സീരിയലിൽ പപ്പിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുചിത്ര നായരാണ്. ബിഗ് ബോസിൽ സുചിത്രയും ഉണ്ടെന്നാണ് അറിയുന്നത്. ഇവരൊക്കെ ഓഡീഷനിൽ പങ്കെടുത്തവരാണ്. കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥി ഡിംപിൾ ബാലിൻ്റെ സഹോദരി തിങ്കിൾ ബാലും ഇത്തവണ ഉണ്ടെന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത്. റിയാലിറ്റി ഷോകളിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഈ തിങ്കിൾ ബാൽ. അവർ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 മോഡലുകൾ ഇത്തവണയുണ്ട്. അതിലൊരാൾ നയന എൽസയാണ്. തമിഴിലും മലയാളത്തിലും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റൊരു മോഡലായി പറയുന്നത് മിക്കായൽ സിനിമയിൽ അഭിനയിച്ച നവനി ദേവാനന്ദാണ്. അധികം അറിയപ്പെടാത്ത ഒരാൾ കൂടിയുണ്ടാവുമെന്നും പറയപ്പെടുന്നു. ഡെയ്സി എന്നാണ് പേര്. അവർ ഫോട്ടോഗ്രാഫറാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണ അറിയാത്ത വ്യക്തികളായി കുറേ പേരുണ്ടാവുമെന്നും കഴിഞ്ഞ വർഷം സായും ഡിംപിളും ഒക്കെ അടിച്ചു പൊളിച്ചതുപോലെ അവരായിരിക്കും സ്കോർ ചെയ്യുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇല്ലെങ്കിലും സിനിമാ മേഖലയിൽ നിന്നും നടൻ സൂരജിനെയാണ് പറയുന്നത്. ടെലിവിഷൻ പരിപാടികളുടെ ശ്രദ്ധേയനായ സൂരജ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം കൺഫേം ആയ മത്സരാർത്ഥിയാണ് സൂരജ്. ആദ്യം മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള നടനും മോഡലുമായ ജിയാ ഇറാനിയും ഇത്തവണ ഉണ്ടായേക്കും. വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 95% കൺഫേം ആയത് ഇവരൊക്കെയാണെന്നാണ് വീഡിയോയിൽ പറയപ്പെടുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള എന്നാൽ കൺഫേം ചെയ്യാത്ത ചിലരുടെ പേരും വെളിപ്പെടുത്തിയിരുന്നു. അതിലൊരാൾ സെലിബ്രിറ്റി ഷെഫ് സുരേഷ് പിള്ളയാണ്. അനീഷ് രവിയാണ് മറ്റൊരാൾ. ജിബിൻ മണ്ണാർമല എന്നൊരു മോഡലിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത്തവണ എന്തായാലും കളറായിരിക്കുമെന്നും സീസൺ 3 അപേക്ഷിച്ച് നല്ല വ്യത്യാസമുണ്ടാവുമെന്നും പറയുന്നു. മാർച്ച് 27 മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 4 പ്രേക്ഷകരിലേക്ക് എത്തും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 9:30 മുതലും ശനി ഞായർ ദിവസങ്ങളിൽ 9 മണിക്കുമാണ് ഷോയുടെ സംപ്രേഷണം. സംഗതി കളറാകുമെന്ന ടാഗ് ലൈനും പുതിയ പ്രമേയക്ക് നൽകിയിട്ടുണ്ട്. മോഹൻലാൽ തന്നെയാണ് ഇത്തവണയും ഷോയിൽ അവതാരകനായി എത്തുന്നത്. ബിഗ് ബോസ് സീസൺ 4 ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇപ്രാവശ്യം 24 മണിക്കൂറും ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് ഷോ സ്ട്രീം ചെയ്യുമെന്നാണ്. മറ്റ് ഭാഷകളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. Subscribe for more videos.